डॉक्टर बीना फिलिप डेप्यूटी मेयर मुसाफर अहमद कड़के पस्कल प्रेसिडेंट श्री फिरोज खान श्री राजेंद्रन केरला व्यापारी व्यवसायी समिति नेता सूर्य अब्दुल गफूर केरला व्यापारी व्यवसायी ऐकोपन समिति के पी अब्दुल रसाख केरला होटल एंड रेस्टोरेंट असोसिएशन जिला प्रेसिडेंट एन सुगणन प्रियप्पेट्ट टी डब्ल्यू सी वनिता कूट्टायमा प्रियंकरिकलाय सहोदरिमारे वलिए लक्ष्यत्तोड कूडियुल्ल पड़प्पुरप्पाडाण इवडे नडक्कान वेंडि पोकुन्नत् ലോകത്തെ ജനങ്ങൾ ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പാണ്. വിശന്ന് പൊരിയുന്ന ഒരുപാട് ജനങ്ങളുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടിണിപ്പാവങ്ങൾ തേക്കോലങ്ങളായി മാറിയ ഒരുപാട് രാഷ്ട്രങ്ങൾ ഈ രാജ്യത്തുണ്ട്. നമ്മുടെ രാജ്യത്ത് പോലും പരിപൂർണമായി പട്ടിണി മാറ്റാൻ ഈ സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷപ്പെടും പിന്നിടുമ്പോൾ നമുക്ക് സാധിച്ചിട്ടില്ല എന്ന ദുഃഖകരമായ വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ഒരു നേരത്തെ വിശപ്പകറ്റാൻ വേണ്ടി ഹോട്ടലുകൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ വീടുകൾക്ക് മുമ്പിൽ പോയി യാചിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഭക്ഷണം ലഭിച്ചു എന്ന് വരാം. അതിലുപരിയായി അല്പം മാന്യതയോടെ ആരുടെ മുമ്പിലും കൈനീട്ടാതെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം നമുക്കിടയിലുണ്ട്. അവർക്കൊരു ആശ്വാസം നൽകാൻ ഈ കരുതൽ എന്ന ശ്രമത്തിലൂടെ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ഈ ബോക്സുകളിൽ നിക്ഷേപിക്കപ്പെടുന്ന ഇപ്പോൾ 30 പേർക്ക് എന്ന് തീരുമാനിച്ചിട്ടുള്ള ഭാവിയിൽ ഒരുപക്ഷെ കൂടുതൽ പേർക്ക് കൊടുക്കാൻ കഴിയാവുന്ന ഈ സംവിധാനം വളർന്നു വന്നാൽ വിശക്കുന്ന ഒരുപാട് ആളുകൾക്ക് ആരുമറിയാതെ ഒരുപക്ഷെ ഇതിൽ നിന്ന് ഒരു ബോക്സ് ഭക്ഷണം എടുത്തുകൊണ്ടുപോയി കഴിക്കാനുള്ള സൌകര്യം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് തികച്ചും നമുക്കറിയാം ഒരു വലിയ സമ്പന്ന രാഷ്ട്രങ്ങളിൽ മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഒരു വലിയ ഏർപ്പാടിനാണ് ഈ കരുതൽ എന്ന് പറയുന്ന സംഘടന ഇവിടെ തുറക്കം കുറിക്കുന്നത്. മറ്റ് പല രംഗങ്ങളിലും നമുക്കറിയാം റിലീഫ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒട്ടുമുള്ള സംഘടനകൾ ഈ രാജ്യത്തുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനുഷ്യന്റെ അടിസ്ഥാനാവശ്യമായ ഉച്ചഭക്ഷണം എന്ന രീതിയിൽ ഇത്തരമൊരു സ്വപ്നം താലോലിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി നടത്തിവരുന്ന ഈ വലിയ ശ്രമങ്ങളെ നമ്മൾ കോഴിക്കോട്ടുകാർ ഇരുകൈകളും നീട്ടി സ്വീകരിക്കേണ്ടതുണ്ട്. ഈ കൂട്ടായ്മയിൽ ഒരുപറ്റം പെൺകുട്ടികളാണ് മുന്നിൽ നിൽക്കുന്നത് എന്നറിയുമ്പോൾ അതിലേറെ അഭിമാനം തോന്നുകയാണ്. നമ്മുടെ പ്രദേശത്തിന്റെ വിശപ്പ് മാറ്റാനുള്ള ഈ വലിയ ശ്രമത്തിന് കോഴിക്കോട്ടുകാരുടെ ശക്തമായ പിന്തുണയുണ്ടാവണമെന്ന് സാന്ദർഭികമായി ഇവിടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യവും സംസ്ഥാനവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച വലിയ പ്രതിസന്ധി തരണം ചെയ്യാൻ ഇനി എത്ര കാലം വേണ്ടിവരും എന്ന് നമുക്ക് ആർക്കും തന്നെ വ്യക്തമായി നിർവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഒന്നാം തരംഗം കഴിഞ്ഞ് രണ്ടാം തരംഗത്തിലെത്തി നിൽക്കുന്ന കോവിഡ് മൂന്നാം തരംഗത്തിലേക്ക് കൂടി കടക്കും എന്നാണ് ലോകാരോഗ്യ സംഘടന നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ടി പി ആർ നിരക്ക് പോലും ദൈനംദിന വർദ്ധിച്ചു വരുന്ന അപകടകരമായ ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. ഇതിനെ നമ്മൾ കൂട്ടായ ശ്രമത്തിലൂടെ തരണം ചെയ്യുമ്പോൾ തന്നെ വിശക്കുന്നവന്റെ വിശപ്പകറ്റാൻ നമ്മൾ മറന്നുപോയിക്കൂടാ എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സുദീർഘമായി സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ പരിപാടിക്ക് മനുഷ്യന്റെ വിശപ്പ് അകറ്റാനുള്ള ഈ വലിയ പദ്ധതിക്ക് അല്ലെങ്കിൽ ഈ പുതിയ വിപ്ലവത്തിന് ഇവിടെ ഔദ്യോഗികമായി തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ജല്ലകുടി കിട്ടുന്ന